ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പായ വെച്ചിട്ട് നല്ല കിഡിലും ടേസ്റ്റിലൊരു മെഴുക്ക് പുരട്ടിയാണ്. ഈ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനും വേറെ കറിയൊന്നും ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ പപ്പായ ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു മെഴുക്ക് പുരട്ടി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പം ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പപ്പായയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്കൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തൊലിയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മായവും ചേർക്കാത്ത നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന പപ്പായ വെച്ചിട്ട് ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വളരെയധികം ടേസ്റ്റുമാണ്, എന്നാൽ നല്ല ഹെൽത്തിയുമാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ തൊലി മുഴുവൻ ചെത്തിക്കളഞ്ഞു. ഇനി നമുക്കിതിൻ്റെ അകത്തെ ആ ഒരു സീഡുണ്ടല്ലോ, അതും കൂടെയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പികളും അതുപോലെ ടിപ്സും ട്രിക്സും ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം കിട്ടുകയുള്ളൂ. ഈ ഒരു മെഴുക്ക് പുരട്ടിയുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ, എന്നാലാണ് ഇതിലെ ആ ഒരു ചേരുവകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് അതേ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പായ മെഴുക്ക് പുരട്ടി നമുക്ക് തയ്യാറായി കിട്ടുകയുള്ളൂ. അപ്പോഴാണ് നമ്മൾ വീട്ടിൽ വെറുതെ പപ്പായൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഇതാ ഞാനിത് മുഴുവൻ സീഡ് കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. ഇച്ചിരി കനം കുറച്ചരിയുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, അതിനുവേണ്ടിയാണ്. അപ്പം ഞാൻ ദാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ദാ ഈ ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ നമുക്ക് മുഴുവനും അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ ദാ കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു നാലഞ്ച് ചുവന്നുള്ളിയും ഒരു ചെറിയ പീസ് സവോളയും കൂടെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും നാലഞ്ചല്ലി വെളുത്തുള്ളി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഈ ചുവന്നുള്ളിയും സവോളയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നത് നമ്മൾ ബാക്കി മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് വറ്റൽമുളകിൻ്റെ പൊടിയില്ലേ, ചില്ലി ഫ്ലേക്സ്, അത് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. സ്റ്റൗവിലേക്ക് ഞാനൊരു മൺചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ തയ്യാറാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പം അതിലും ഏറെ ടേസ്റ്റാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കണം. പെരിഞ്ചീരകം ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പപ്പായ മെഴുക്ക് പുരട്ടിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്നോ രണ്ടോ മിനിറ്റ് മതിയാവും. അപ്പം നല്ലപോലെ ഒന്ന് എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. അപ്പോൾ അത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമുക്കൊരു നല്ല കളർ വേണമല്ലോ മെഴുക്ക് പുരട്ടിക്ക്. അതിനായിട്ട് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതും ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുമ്പോൾ തന്നെ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനിയാണ് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പപ്പായ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ കനം കുറച്ചരിഞ്ഞത് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്കിത് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആ മസാലകളെല്ലാം ഇതിലേക്ക് മിക്സ് ആകാനായിട്ട്. നമ്മൾ പപ്പായ വെച്ചിട്ട് സാധാരണയായിട്ട് തോരനാണ് കൂടുതലും ചെയ്യാറുള്ളത് തേങ്ങയൊക്കെ ഇട്ടിട്ട്. എന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം നമ്മുടെ മസാലയെല്ലാം ഈ ഒരു പപ്പായയിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ട് ഉപ്പ് ചേർത്തില്ലായിരുന്നു ഇതിലേക്ക്. ഇനി നമ്മുടെ പാകത്തിന് ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മെഴുക്ക് പുരട്ടിയിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഈ ഒരു മൺചട്ടിയിലിരുന്ന് തന്നെ ഇതൊരു 3 മിനിറ്റോളം വെന്താൽ മതി. ഇനി നമുക്കിതൊന്ന് പൊത്തി വെച്ചിട്ടൊരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം 3 മിനിറ്റൊക്കെ ആയി. നമ്മുടെ മെഴുക്ക് പുരട്ടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മെഴുക്ക് പുരട്ടി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് തൂവിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.